ലണ്ടനിലെ ഒരു ലോക്കോ പൈലറ്റാണ് ജാക്ക് മിൽസ്. ഗ്ലാസ്ഗോയിൽ നിന്നും പുറപ്പെടുന്ന റോയൽ മെയിലാണ് അദ്ദേഹം ഓടിക്കുന്നത്. അതൊരു സാധാരണ ട്രെയിൻ ആയിരുന്നില്ല, സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. കാരണം ലണ്ടനിലെ പല ഭാഗത്തേക്കും കത്തുകളും പോസ്റ്റുകളും ബാങ്കിലേക്കുള്ള പണവും എല്ലാം എത്തുന്നത് ഈ ട്രെയിൻ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ അതിൽ അനുവദനീയമല്ലായിരുന്നു. ഗവൺമെന്റിന്റെ കുറച്ച് ജീവനക്കാർ മാത്രമായിരിക്കും ട്രെയിനിലുണ്ടാകുക. 1963 ഓഗസ്റ്റ് 8 പതിവ് പോലെ ജാക്ക് മിൽസ് റോയൽ മെയിൽ ഓടിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ പതിവിലും വ്യത്യസ്തമായ ഒരു കാര്യം കൂടി അന്നുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളെക്കാൾ കുറച്ചധികം പണം അന്ന് റോയൽ മെയിലിലുണ്ടായിരുന്നു. സമയം രാത്രി 3 മണി. അപ്പോഴാണ് ഒരു ചുവപ്പ് സിഗ്നൽ മിൽസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തോ ഒരു അസാധാരണത്വം മിൽസിന് അനുഭവപ്പെട്ടു. കാരണം ആദ്യമായാണ് ആ ഒരു സിഗ്നൽ റെഡ് ലൈറ്റ് കത്തുന്നത്. അടുത്തൊന്നും ഒരു സ്റ്റേഷനും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സ്റ്റോപ്പ് സിഗ്നൽ ആയതിനാൽ മിൽസ് ട്രെയിൻ നിർത്തി. ഭയപ്പെടുത്തുന്ന ഒരുതരം നിശബ്ദത അവിടെയെല്ലാം വ്യാപിച്ചിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മുഖം മൂടി ധരിച്ചെത്തിയ കുറച്ചുപേർ എഞ്ചിൻ ബോഗിയിലേക്ക് കടന്നു കയറി. നിരവധി ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. ശേഷം ജാക്ക് മിൽസിനെ അവർ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ഞെട്ടിക്കുന്ന ഒരു വാർത്തയോടുകൂടിയാണ് പിറ്റേ ദിവസം ലണ്ടൻ നഗരം ഉണർന്നത്. 2.5 മില്യൺ പൗണ്ട് റോയൽ മെയിലിൽ നിന്നും മോഷണം പോയിരിക്കുന്നു. ഞൊടിയിടയിലായിരുന്നു ആ വാർത്ത ലോകമെമ്പാടും പരന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ പോലീസിന് ഗവൺമെന്റിന്റെ വലിയൊരു സമ്മർദ്ദമുണ്ടായിരുന്നു. ട്രെയിനിലുണ്ടായ ജീവനക്കാരുടെ മൊഴി പോലീസ് എടുക്കുവാൻ ആരംഭിച്ചു. 1.5 മണിക്കൂർ നേരത്തേക്ക് അനങ്ങരുത് എന്നായിരുന്നു അവരോടെല്ലാം പ്രതികൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ് പ്രതികൾ പോയിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി. അതായത് സംഭവ സ്ഥലത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്ററിനുള്ളിലുള്ള ഏതോ ഒരു സ്ഥലത്തേക്കാണ് പ്രതികൾ പോയത്. പോലീസിന്റെ അന്വേഷണം ശക്തമായി. പക്ഷേ സംഭവം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മറ്റ് തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. ശേഷം ലണ്ടൻ ഗവൺമെന്റ് കേസ് സ്കോട്ട്ലാൻഡ് യാർഡിനു കൂടി കൈമാറി. ഏണസ്റ്റ് മിലന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലും പുതിയ തെളിവുകളായി ഒന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. ഗവൺമെന്റിന് ആകെ തലവേദനയായി മാറുകയായിരുന്നു ആ റോബറി. അങ്ങനെ മറ്റൊരു മാർഗവുമില്ലാതെ പോലീസ് ഒരു പരസ്യവുമായി മുന്നോട്ട് വന്നു. ട്രെയിൻ റോബറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നൽകുന്നയാൾക്ക് 10,000 പൗണ്ട് പ്രതിഫലം ഗവൺമെന്റ് നൽകുന്നതായിരിക്കും എന്നതായിരുന്നു പരസ്യം. 10,000 പൗണ്ട് എന്നത് വലിയൊരു സംഖ്യയായിരുന്നു അക്കാലത്ത്. ഇന്ന് തന്നെ അതിന്റെ മൂല്യം ഏകദേശം 10 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കടുത്ത് വരും. അങ്ങനെ പുതിയ കുറച്ച് വിവരങ്ങൾ പോലീസിന് ലഭിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ആ ഫാം ഹൗസിനെ പറ്റി അവരറിയുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ബ്രിൽ എന്ന ഗ്രാമപ്രദേശത്താണ് ആ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അവിടെ ചില വാഹനങ്ങൾ വന്നുപോയിരുന്നു. അവിടുത്തെ ചില കൃഷിക്കാരാണിത് കണ്ടത്. അങ്ങനെ പോലീസ് അവർ തയ്യാറാക്കിയ മാപ്പിൽ ഫാമിന്റെ സ്ഥാനം നോക്കി. അവർ കണക്കുകൂട്ടിയതുപോലെ തന്നെ ആ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് സംഭവ സ്ഥലത്ത് നിന്നും 40 കിലോമീറ്ററിനകത്താണ്. ഉടനെ തന്നെ അവർ അവിടേക്ക് തിരിച്ചു. അവിടം പരിശോധിക്കുവാൻ ആരംഭിച്ചു. 2 ട്രക്കുകൾ ഫാമിന്റെ ഗ്യാരേജിൽ അവർ കണ്ടെത്തി. 2 വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ നമ്പർ 1 തന്നെയായിരുന്നു. പണം കടത്തുവാൻ ഉപയോഗിച്ച വാഹനങ്ങളാകാം ഇവ എന്ന് അവർ സംശയിച്ചു. ശേഷം വീടിനകം അവർ പരിശോധിക്കുവാൻ ആരംഭിച്ചു. അവിടെ നിന്നും ലഭിച്ച തെളിവുകളായിരുന്നു കേസിന്റെ വലിയൊരു വഴിത്തിരിവ്. പാഴ്സൽ കവറുകൾ, ബാങ്ക് നോട്ട് കവറുകൾ, കുറച്ച് 10 ഷില്ലിംഗ് നോട്ടുകൾ തുടങ്ങിയവയെല്ലാം അവർ അവിടെ നിന്നും കണ്ടെത്തി. മാത്രവുമല്ല കുറച്ച് ഫിംഗർ പ്രിന്റും അവിടെ നിന്നും കണ്ടെത്തി. അങ്ങനെ പോലീസ് അതുറപ്പിച്ചു. കൊള്ള നടത്തിയതിനു ശേഷം അവർ ഇവിടെയാണ് എത്തിയത്.
ഫിംഗർ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ആളുകളുടെ ലുക്കൌട്ട് നോട്ടീസുകളും പോലീസ് ഇറക്കി. എന്നാൽ അതിനുശേഷം പുതിയ വിവരങ്ങൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഏകദേശം 4 ആഴ്ച കഴിഞ്ഞു. അപ്പോഴാണ് അവർക്ക് ആ കോൾ വരുന്നത്. ഒരു സ്ത്രീയാണ് കോൾ ചെയ്തത്. അവരുടെ വീടിന്റെ ഒരു ഭാഗം അവർ വാടകയ്ക്കായി കൊടുക്കാറുണ്ട്. ഈയിടെയാണ് പുതിയതായി വാടകയ്ക്ക് താമസിക്കുവാനായി ഒരാൾ വരുന്നത്. ഒരു ബ്രോക്കറും ഉണ്ടായിരുന്നു കൂടെ. പ്രത്യേകിച്ച് സംശയാസ്പദമായി ഒന്നും തന്നെ ആ സ്ത്രീക്ക് തോന്നിയില്ല. എന്നാൽ 3 മാസത്തെ അഡ്വാൻസായി നൽകിയ പണമാണ് അവരെ പോലീസിനെ വിളിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം അയാൾ തന്ന നോട്ടുകളെല്ലാം തന്നെ 10 ഷില്ലിംഗ് നോട്ടുകളായിരുന്നു. ഉടനെ തന്നെ പോലീസ് അവിടെ എത്തി. ബ്രോക്കറെയും വാടകക്കാരനെയും അറസ്റ്റ് ചെയ്തു. അതായിരുന്നു റോബറിയുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ച ആദ്യത്തെ പ്രതി. റോജർ കോഡി എന്നാണ് അയാളുടെ പേര്. പോലീസിന്റെ പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് അവരുടെ പ്ലാൻ എങ്ങനെയായിരുന്നു എന്നും അത് എങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തതെന്നും പുറം ലോകം അറിയുന്നത്. കഥ ആരംഭിക്കുന്നത് ബ്രയാൻ ഫീൽഡിൽ നിന്നുമാണ്. ഫീൽഡിന്റെ ഒരു സുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. സുഹൃത്തിൽ നിന്നുമാണ് ആ വിവരം അയാൾ അറിയുന്നത്. ഓഗസ്റ്റ് 8 ഗ്ലാസ്കോയിൽ നിന്നും പുറപ്പെടുന്ന റോയൽ മെയിലിൽ കുറച്ചധികം പണമുണ്ടായിരിക്കും. അത് കൊള്ളയടിക്കുവാനുള്ള പല പ്ലാനുകളും ഫീൽഡ് ഉണ്ടാക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ ഒരു ഗ്യാങ്ങിനെ കണ്ടെത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങായി മാറിയത്. ഈ 6 പേരും ലണ്ടനിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് കുപ്രസിദ്ധി ആർജിച്ചവരായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ചെറിയ ഒരു പ്രശ്നം അവർക്ക് മുന്നിലുണ്ടായിരുന്നു. റോയൽ മെയിൽ എങ്ങനെ നിർത്തും എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. കാരണം ട്രെയിൻ റോബറികൾ ഒന്നും തന്നെ ഇവരിൽ ആരും തന്നെ ചെയ്തിരുന്നില്ല. അങ്ങനെയായിരുന്നു അവർ എൻ്റെ പക്കലേക്ക് വരുന്നത്. ട്രെയിൻ എങ്ങനെ നിർത്താമെന്ന പ്രശ്നം ഞാൻ പരിഹരിക്കാമെന്നേറ്റു. പക്ഷെ അതിനുശേഷം ട്രെയിൻ ആരോടിക്കും? വലിയൊരു പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഒരു റിട്ടയർഡ് ലോക്കോ പൈലറ്റിനെ ഞങ്ങൾ സംഘടിപ്പിച്ചു. ശേഷം വീണ്ടും ഗ്യാങ്ങിലെ അംഗങ്ങളുടെ എണ്ണം കൂടി വന്നു. ആകെ 18 പേരടങ്ങിയ ഒരു ഗ്യാങ്ങായി ഞങ്ങൾ മാറി. അങ്ങനെ മാസങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷം ആ ദിവസമെത്തി. ട്രെയിൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ട്രാക്കിലെ സിഗ്നൽ റിപ്പയർ ചെയ്യുവാൻ ഞാൻ ആരംഭിച്ചു. ഗ്രീൻ ലൈറ്റിൻ്റെ വയർ കട്ട് ചെയ്ത് ബാറ്ററി ഉപയോഗിച്ച് റെഡ് ലൈറ്റ് കത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. 15 മിനിറ്റിനുള്ളിൽ തന്നെ അത് വിജയകരമായി പൂർത്തിയായി. ശേഷം ഞങ്ങൾ ട്രെയിൻ വരുവാനായി കാത്തുനിന്നു. 3 മണിയായപ്പോഴേക്കും ട്രെയിൻ എത്തി. റെഡ് സിഗ്നൽ കണ്ട കാരണം ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി. ഉടനെ തന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ എഞ്ചിനിലേക്ക് പാഞ്ഞു കയറി ലോക്കോ പൈലറ്റിനെ ആക്രമിച്ച് കീഴടക്കി. പക്ഷേ അപ്പോഴാണ് ഞങ്ങളെ കുഴപ്പിച്ച മറ്റൊരു പ്രശ്നം വന്നത്. ആ ട്രെയിൻ റിട്ടയർഡായ ഞങ്ങളുടെ ലോക്കോ പൈലറ്റിന് ഓടിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഹാൻഡ് ബ്രേക്കിൻ്റെ സ്ഥാനവും മറ്റ് ചില ഉപകരണങ്ങളുടെ സ്ഥാനവും വ്യത്യാസപ്പെട്ടിരുന്നു. അവയെല്ലാം തന്നെ പുതിയ രീതിയിലുള്ളവയായിരുന്നു. അങ്ങനെ മറ്റൊരു മാർഗവുമില്ലാതെ ഞങ്ങൾ ആക്രമിച്ച അതേ ലോക്കോ പൈലറ്റിനെ ട്രെയിൻ ഓടിക്കുവാനായി ഭീഷണിപ്പെടുത്തി. അയാൾ ട്രെയിൻ ഓടിക്കുവാൻ ആരംഭിച്ചു. ആ സമയത്ത് ട്രെയിനിൽ ഏകദേശം 7 ജീവനക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ പക്കലുണ്ടായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ബ്രിഡോഗോ പാലത്തിന് മുകളിൽ വെച്ച് ട്രെയിൻ നിർത്തി. അവിടെയാണ് ഞങ്ങളുടെ 2 ട്രക്കുകൾ നിർത്തിയിട്ടിരുന്നത്. ശേഷം ഞങ്ങൾ ഒരു ചെയിൻ പോലെ നിൽക്കുവാൻ ആരംഭിച്ചു. ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും മാറി മാറി പണം ട്രക്കുകളിലേക്ക് എത്തി. പണം മുഴുവൻ ശേഖരിച്ച ശേഷം ഞങ്ങൾ ഫാമിലേക്ക് പുറപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഫാമിൽ നിന്നും നീങ്ങി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി മാറുവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ഫാമിൽ നിന്നും പോയ ശേഷം ഫാം കത്തിച്ചു കളയുവാനായി ഒരാളെ ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ അയാൾ അത് മറ്റൊരു സമയം ചെയ്യുവാനായി മാറ്റിവെച്ചു. എന്നാൽ അതിനുള്ളിൽ തന്നെ പോലീസ് അവിടം വളഞ്ഞിരുന്നു. മറ്റു പ്രതികളെ പിടിക്കുവാനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പല രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു അവർ ഓരോരുത്തരെയും പിടിച്ചത്. ഏകദേശം 6 വർഷത്തോളം എടുത്താണ് പോലീസ് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തത്, 3 പേരെ ഒഴിച്ച്. അതെ, 18 പ്രതികളിൽ 3 പേരെ ഇന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. നിലവിലെ പ്രതികളെ ഉപയോഗിച്ച് കുറേ പരിശ്രമിച്ചെങ്കിലും ആ 3 പേരെ അവർക്ക് അറസ്റ്റ് ചെയ്യാനായില്ല.